ക്യാമറയിൽ പതിയുന്ന ബ്രിട്ടൻ രാജകുമാരിയുടെ സ്വകാര്യ നിമിഷത്തിന്റെ വില കോടികൾ. ഒരു ചുംബന ചിത്രത്തിന് സൺഡേ മിറർ നൽകിയത് 1.5 കോടി രൂപ. ചിത്രങ്ങളെടുത്ത ഇറ്റലിക്കാരനായ മാരിയോ ബ്രെന്ന കോടീശ്വരനായി. അനുവാദമില്ലാതെ ഡയാനയുടെ ബിക്കിനി ചിത്രം പ്രസിദ്ധീകരിച്ചതിന് സൺ പത്രത്തിന് 50 ലക്ഷം രൂപ പിഴയടക്കേണ്ടതായി വന്നതും ഈ കാലഘട്ടത്തിലാണ്. ഇത്ര ജനശ്രദ്ധ നേടിയ ഡയാന രാജകുമാരി ആരാണ്? ബ്രിട്ടന്റെ രാജകുമാരി ഡയാനയുടെ ജീവിതവും മരണവും ഇന്നും ദുരൂഹമാണ്. പ്രണയവും വിരഹവും പോറിയ മുറിവുകളുമായി ജീവിച്ച ബ്രിട്ടന്റെ രാജകുമാരി ഒരിക്കൽ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ കാമുകിയായ കമിലിയെക്കുറിച്ച് ഞാൻ എന്റെ കുട്ടികളോട് ഒന്നും പറയാറില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്റെ കുട്ടികൾക്ക് 2 അമ്മയായേക്കും. 9 ഏപ്രിൽ 2005 ലോകം അത് നേരിൽ കണ്ടു. 10 വർഷം മുൻപ് ഡയാന പറഞ്ഞ കാര്യം സത്യമായിരിക്കുന്നു. ചാൾസ് രാജകുമാരൻ കാമുകിയായിരുന്ന കമിലിയെ തൻ്റെ വധുവാക്കിയിരിക്കുന്നു. അന്നും ഡയാന വാർത്തകളിൽ നിറഞ്ഞു. മരണത്തിനു ശേഷവും അവർ ജനമനസ്സിൽ ജീവിക്കുന്നു. ഇന്ദ്രനീല കണ്ണുകളും സ്വർണമുടിയും കുസൃതിച്ചിരിയുമുള്ള ഒരു സാധാരണ പെൺകുട്ടി രാജവാഴ്ചയുടെ ചരിത്രം പേറുന്ന കൊട്ടാരത്തിലേക്ക് കയറി ചൊല്ലുന്നു. സ്വപ്നസമാനമായ പ്രണയവും വിവാഹവും അവൾക്ക് സമ്മാനിച്ചത് ഒറ്റപ്പെടലും ആത്മസംഘർഷവും മാത്രമായിരുന്നു. ആ രാജകുമാരിയുടെ പേരാണ് ഡയാന. ലോകം മുഴുവൻ ആരാധകരുള്ള രാജകുമാരി. ബ്രിട്ടീഷ് പ്രഭു കുടുംബത്തിലാണ് ഡയാന ജനിച്ചത്. 1981 നഴ്സറി ടീച്ചറുടെ സഹായിയായി ജോലി ചെയ്യുമ്പോഴാണ് തൻ്റെ 16-ാമത്തെ വയസ്സിൽ എലിസബത്ത് 2-ാമൻ്റെ മൂത്ത മകനായ ചാൾസിനെ പരിചയപ്പെട്ടത്. പെട്ടെന്ന് തന്നെ ഇരുവരും പ്രണയത്തിലായി. ഉടനെ രാജകുടുംബം അവരുടെ വിവാഹ നിശ്ചയം നടത്തി. പിന്നെ ലോകം കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ 100-ാണ്ടിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ വിവാഹത്തിനായി. ഒടുവിൽ 1981 ജൂലൈയിൽ സെൻറ് പോൾസ് കത്തീഡ്രലിൽ വെച്ച് ഡയാന ചാൾസിന്റെ കൈകൾ പിടിച്ചു. അതോടെ അവൾ വെയിൽസ് രാജകുമാരിയായി മാറി. വിവാഹവേഷത്തിലെത്തിയ നീലക്കണ്ണുള്ള രാജകുമാരിയുടെ മുഖം ലോകത്തിലെ എല്ലാ പത്രത്തിലും അച്ചടിച്ചു വന്നു. 32-വയസ്സുകാരനായ ചാൾസിനൊപ്പം ആ 20-കാരി അസൂയാവഹമായ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. എന്നാൽ അത്ര സുഖകരമായ അനുഭവങ്ങളായിരുന്നില്ല അവൾക്കവിടെ നേരിടേണ്ടി വന്നത്. ബ്രിട്ടീഷ് കുതിരപ്പടയുടെ ഓഫീസർ പാർക്കർ ബൗൾസിന്റെ ഭാര്യയായ കമീലയുമായുള്ള ചാൾസിന്റെ ബന്ധമായിരുന്നു ഡയാനക്കേറ്റ ആദ്യത്തെ തിരിച്ചടി. പൊരുത്തക്കേടുകൾ ആ ദാമ്പത്യത്തെ അലട്ടിയെങ്കിലും പുറം ലോകത്തെ ഇതൊന്നും അറിയിക്കാതെ അവർ ആ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയി. 1981 വില്യം രാജകുമാരനെ ഡയാന ഗർഭം ചുമക്കുന്നത്. ഗർഭിണിയായ സമയത്ത് പോലും പങ്കാളിയിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനയിൽ ഡയാന ആകെ തളർന്നു. വിഷാദം അവളെ കാർന്നു തിന്നാൻ തുടങ്ങി. ഒരിക്കൽ പൊട്ടിക്കരഞ്ഞ ഡയാനയെ നോക്കി, നീ ചെന്നായെ പോലെ കരയുകയാണോ എന്ന് ചാൾസ് രാജകുമാരൻ ചോദിച്ചിരുന്നുവെന്ന് ഡയാന പിന്നീട് ഓർത്തെടുത്തിരുന്നു. 1984 ആയപ്പോഴാണ് ഇരുവരുടെയും 2-ാമത്തെ പുത്രനായ ഹാരിയുടെ ജനനം. അന്നും ആ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഡയാനയെ അലട്ടുകയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് സാമൂഹിക പ്രവർത്തന മേഖലയിലേക്ക് ഡയാന കടന്നു ചെല്ലുന്നത്. എയ്ഡ്സ് രോഗികളെ സമൂഹം മാറ്റി നിർത്തുന്നവർക്കിടയിലേക്ക് ഡയാന ഇറങ്ങിച്ചെന്നു. അവരെ കൂടെ നിർത്തണമെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. 100 കണക്കിന് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ അമരത്ത് ഡയാന ഇരുന്നു. അതോടെ നീലക്കണ്ണുള്ള രാജകുമാരിയിൽ നിന്ന് സാമൂഹിക പ്രതിബദ്ധതയുള്ള ബ്രിട്ടൻ രാജകുടുംബത്തിലെ പ്രതിനിധിയായി ഡയാന മാറി. അതോടെ മാധ്യമങ്ങൾ ഡയാനയെ വളഞ്ഞു. ഡയാനയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അനുവാദം കൂടാതെ കയറി വരുന്ന പാപ്പരാസികൾക്ക് ആ ഇടയ്ക്ക് ബ്രിട്ടനിൽ വലിയ പ്രചാരം നേടാൻ കഴിഞ്ഞു. ഡയാനയുടെ ചിത്രങ്ങൾ 2 കോടി രൂപയ്ക്ക് വിറ്റഴിഞ്ഞു. രാജകുടുംബത്തേക്കാൾ വലിയ വളർച്ചയിലേക്ക് ഡയാന എത്തിയത് കൊട്ടാരത്തിനും അത്ര പിടിച്ചു കാണില്ല. വിവാഹം കഴിഞ്ഞു 5 വർഷത്തിന് ശേഷം ഇരുവരുടെയും ബന്ധം വല്ലാതെ വഷളായി തുടങ്ങി. കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലും ഈ വിഷയം വലിയ ചർച്ചയായി. 1986 ഡയാന ബ്രിട്ടീഷ് കുടുംബത്തിന്റെ മുൻ റൈഡിംഗ് പരിശീലകനായ ജെയിംസ് ഹെവിറ്റുമായി പ്രണയത്തിലാകുന്നു. അതേ വർഷം തന്നെ ചാൾസ് തന്റെ മുൻ കാമുകി കമീല പാർക്കർ ബൗൾസുമായുള്ള ബന്ധം പുനരാരംഭിച്ചു. ഹെവിറ്റും ഹാരിയും തമ്മിലുള്ള സാമ്യം മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചു. ഹാരിയുടെ അച്ഛൻ ആരാണെന്ന ചോദ്യങ്ങൾ വന്നു. ഒടുവിൽ ഇവരുടെ ദാമ്പത്യം അവസാനിപ്പിക്കാൻ കൊട്ടാരം തന്നെ മുൻകൈയെടുത്തു. അങ്ങനെ 1992 100-ാണ്ടിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ ആ വിവാഹത്തിന് തിരശീല വീണു. ബ്രിട്ടനിലെ കോടതി മുറിയിൽ വെച്ച് ഇരുവരും വിവാഹമോചനത്തിന്റെ കടലാസിൽ ഒപ്പുവെച്ചു. 95.75 കോടി രൂപയാണ് ജീവനാംശമായി ഡയാനയ്ക്ക് അന്ന് ലഭിച്ചത്. ഇതിനിടയിലാണ് ബാല്യകാല സുഹൃത്തും കാർ ഡീലറുമായ ഗിബൈലുമായി ഡയാന പ്രണയത്തിലാണെന്ന ആരോപണം ഉയർന്നത്. ഇരുവരുടെയും ഫോൺ സംഭാഷണം പുറത്തായതോടെ വിവാദങ്ങൾ ആളിക്കത്തി. സ്കോഡ്ജി എന്ന ഓമന പേരിലായിരുന്നു ആ സംഭാഷണത്തിലുടനീളം ഡയാനയെ ഗിൽബെ വിളിച്ചിരുന്നത്. ഗിൽബെയുമായുള്ള ബന്ധം വൈകാതെ അവസാനിക്കുകയും പാകിസ്ഥാൻ സ്വദേശിയും ശസ്ത്രക്രിയ വിദഗ്ധനുമായ ഹസ്നത് ഖാനും
ആളുമായി ഡയാന പ്രണയത്തിലാവുകയും ചെയ്തു. മിസ്റ്റർ വണ്ടർഫുൾ എന്നായിരുന്നു ഹസ്നത്തിനെ ഡയാന വിശേഷിപ്പിച്ചത്. ഒരിക്കൽ പാകിസ്ഥാനിൽ ഒരു ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ ഡയാന ഹസ്നത്തിന്റെ മാതാപിതാക്കളെ കണ്ടെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഹസ്നത്തിനെ വിവാഹം കഴിക്കാൻ ഡയാന ആഗ്രഹിച്ചിരുന്നു, എന്നാൽ ബന്ധം പരസ്യപ്പെടുത്താൻ ഹസ്നത് മടിച്ചു. അപ്പോഴേക്കും ഡയാന മാധ്യമങ്ങളിൽ നിന്നും മാറി ജീവിക്കാൻ ശീലിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ 1995 അവർ BBC ഒരു അഭിമുഖം നൽകി. കമലയും ചാൾസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും തന്റെ പ്രണയബന്ധത്തെക്കുറിച്ചും കൊട്ടാരത്തിൽ നേരിടേണ്ടി വന്ന ഒറ്റപ്പെടലിനെ കുറിച്ചും അന്ന് ഡയാന തുറന്നു പറഞ്ഞു. കൊട്ടാരത്തെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കിയ ഈ അഭിമുഖം അന്ന് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. 1997 ഡയാനയുടെ ജീവിതത്തിൽ അവസാന പ്രണയമുണ്ടാകുന്നത്. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പഴയ സുഹൃത്തും പാരീസിലെ റിഡ്സ് ഹോട്ടൽ ഉടമയുമായ ഈജിപ്ഷ്യൻ വംശജൻ മുഹമ്മദ് അൽ ഫയാദിന്റെ പുത്രൻ ദോദി അൽ ഫയാദ് ആയിരുന്നു കാമുകൻ. ഹോളിവുഡിലെ പ്രശസ്ത സിനിമാ നിർമ്മാതാവായിരുന്നു അദ്ദേഹം. പിന്നെ മാധ്യമങ്ങൾ ഇവർക്ക് പിന്നാലെയായി. ഇരുവരുടെയും ചുംബന ചിത്രങ്ങൾ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കപ്പെട്ടു. ഡയാനയുടെ പ്രണയം വലിയ ചർച്ചയായി. 1997 August 30 ഡയാനയും ദോദിയും കൂടി സർദിനിയയിൽ നിന്ന് ഒരു സ്വകാര്യ ജെറ്റിൽ പാരീസിലെത്തി. ഡയാനയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമായിരുന്നു പാരീസ്. ഇവിടേക്കുള്ള അവളുടെ അവസാന യാത്രയായിരുന്നു അത്. ലണ്ടനിലേക്ക് പോകുന്നതിനിടയിൽ ഇരുവരും പാരീസിൽ ഇറങ്ങിയതായിരുന്നു. പാരീസിൽ ഒന്നിച്ച് ചിലവഴിക്കുന്ന മനോഹരമായ സായാഹ്നമായിരുന്നു ഇരുവരുടെയും മനസ്സിൽ. ഈഫൽ ഗോപുരത്തിന് തൊട്ടടുത്തുള്ള അൽഫൈദിന്റെ ഉടമസ്ഥതയിലുള്ള റിഡ്സ് ഹോട്ടലിലായിരുന്നു താമസം. ഡയാനയും ദോദിയും എത്തിയെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെ പാപ്പരാസികൾ ഹോട്ടലിന് ചുറ്റും തമ്പടിച്ചു. ഹോട്ടലിലെത്തിയ ദോദി അടുത്തുള്ള ജ്വല്ലറിയിൽ പോയി. വൈകാതെ 2 മോതിരങ്ങൾ ജ്വല്ലറി അധികൃതർ ഹോട്ടലിൽ എത്തിച്ചു. വൈകിട്ട് 7 മണിയാകാറായപ്പോൾ ഇരുവരും ഹോട്ടലിന്റെ സമീപത്തെ അൽഫയാദിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇറങ്ങിയെങ്കിലും പാപ്പരാസികളുടെ എണ്ണം കൂടിയതോടെ ഡയാനയും ദോദിയും ഹോട്ടലിൽ തിരികെയെത്തി. 12 മണിക്ക് അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ ദോദിയും ഡയാനയും ഹെൻറി പോളും ഡയാനയുടെ ബോഡിഗാർഡ് ട്രിവർ റീസ് ജോൺസും ഇറങ്ങി. ഡയാനയും ദോദിയും ഹെൻറി പോൾ നിർദ്ദേശിച്ച ബെൻസ് എസ് ക്ലാസിൽ പ്രവേശിച്ചു. പിൻസീറ്റിൽ ഡയാനയും ദോദിയും ഇരുന്നു. വാഹനം ഓടിച്ചത് ഹെൻറി പോൾ ആയിരുന്നു. മുൻസീറ്റിൽ സമീപത്തായി റിസ് ജോൺസും. 12:20 യാത്ര തുടങ്ങിയ വാഹനം 12:23 അതിവേഗം പോണ്ട് ഡുവൽമ ടണലിലേക്ക് പ്രവേശിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ടണലിൽ നിന്ന് എന്തോ ഒരു ശബ്ദം പുറത്തു വന്നു. ആ വാഹനം ടണലിന്റെ 13-ാം നമ്പർ തൂണിൽ ഇടിച്ചിരിക്കുന്നു. ദോദിയും ഹെൻറി പോളും തൽക്ഷണം മരിച്ചു. ഈ സമയം ഡയാനയെ പിന്തുടർന്ന് ഫോട്ടോഗ്രാഫറായ റൊമോൾഡ് റാറ്റ് അപകടസ്ഥലത്ത് എത്തിയിരുന്നു. അയാളായിരുന്നു അപകടസ്ഥലത്തെത്തിയ ആദ്യ വ്യക്തി. പിന്നാലെ പാപ്പരാസികൾ ഓരോരുത്തരായി ആ വഴിയിൽ നിറഞ്ഞു. ഡയാനയുടെ ശരീരത്തിൽ പ്രത്യക്ഷത്തിൽ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അർദ്ധ അബോധാവസ്ഥയിലായിരുന്ന അവർ ഇടയ്ക്കിടെ ഓ മൈ ഗോഡ് എന്ന് ആവർത്തിച്ചു. അപ്പോഴും അവരുടെ മുഖം ഫോട്ടോയായി പകർത്തുന്ന ഫോട്ടോഗ്രാഫർമാരോട് ലീവ് മീ അലോൺ എന്ന് അവൾ വിലപിച്ചു. ആശുപത്രിയിൽ പോകുന്നതിന് മുൻപ് തന്നെ ഡയാനയ്ക്ക് ഹൃദയാഘാതമുണ്ടായി. അപ്പോഴേക്കും ബ്രിട്ടനിൽ ആ വാർത്ത എത്തിയിരുന്നു. ഡയാനയ്ക്ക് വാഹനാപകടത്തിൽ പരിക്കുപറ്റി. 2 മണിയോടെ അവരെ പിറ്റ്സ് ആൽപറ്റയർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 4:40 ഡയാന മരണത്തിന് കീഴടങ്ങി. പിറ്റ്സ് ആൽപറ്റയർ ആശുപത്രിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ 6 മണിയോടെ ഡയാനയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പാപ്പരാസികളുടെ കണ്ണുവെട്ടിച്ച് പോകുന്നതിനിടയിൽ വാഹനം തൂണിലിടിക്കുകയായിരുന്നുവെന്നും വാഹനമോടിച്ച ഹെൻറി പോൾ അനുവദിക്കപ്പെട്ടതിനേക്കാൾ 3 ഇരട്ടിയിലധികം മദ്യപിച്ചിരുന്നുവെന്നും അമിത വേഗതയാണ് അപകട കാരണമെന്നുമായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. അതേസമയം അപകടത്തിൽപ്പെട്ട വാഹനം പരിശോധിക്കുമ്പോൾ അതിലൊരു വെളുത്ത ഫിയറ്റ് ഇനോ കാർ ഉരസിയതായി കണ്ടെത്തിയിരുന്നു. 5,000-ൽ പരം വാഹനങ്ങൾ പരിശോധിച്ചിരുന്നുവെങ്കിലും ഉനോക്കാർ മാത്രം കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ മകന്റെയും ഭാവി മരുമകളുടെയും മരണം വെറും അപകടമാണെന്ന് വിശ്വസിക്കാൻ മുഹമ്മദിന് കഴിഞ്ഞില്ല. കൊട്ടാരത്തിന് ഇതിനു പിന്നിൽ പങ്കുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ഒടുവിൽ അയാൾ തന്റെ എലിറ്റ് സ്റ്റാർസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ കീഴിൽ ഈ മരണം പ്രമേയമാക്കി ഒരു ഡോക്യുമെന്ററി ചിത്രം സംവിധാനം ചെയ്തു. അൺലോഫുൾ കില്ലിംഗ് എന്ന് പേരിട്ട ചിത്രം കാൻ ചലച്ചിത്രവേദിയിൽ പ്രദർശിപ്പിച്ചു. അന്ന് വാഹനമോടിച്ചത് ഫ്രഞ്ച് രഹസ്യ പോലീസിന്റെ ചാരനാണെന്നായിരുന്നു ഡോക്യുമെന്ററി പറഞ്ഞത്. അയാൾ കൊട്ടാരത്തിന്റെ ഉത്തരവ് പ്രകാരം ചാവേറായി വന്നതെന്നായിരുന്നു ഡോക്യുമെന്ററി പറഞ്ഞു വെച്ചത്. ഒരു മുസ്ലിമിൽ നിന്ന് രാജകുമാരി ഗർഭം ധരിക്കരുത് എന്ന നിർബന്ധം കൊട്ടാരത്തിനുണ്ടായിരുന്നെന്നും ഡയാനയ്ക്ക് ചികിത്സ നൽകാൻ വൈകിയെന്നും ആ ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കത്തിൽ പറയുന്നു. വിവാഹം പോലെ തന്നെ ഡയാനയുടെ മരണവും ജനനിബിഡമായിരുന്നു. 2.5 ബില്യൺ ആളുകളാണ് മരണാനന്തര ചടങ്ങുകൾ ടെലിവിഷനിലൂടെ ലൈവായി കണ്ടത്. 44 ഭാഷകളിലായി 200 രാജ്യങ്ങൾ അത് സംപ്രേഷണം ചെയ്തു. ഡയാനയുടെ മരണം ബ്രിട്ടനിലെ ജനങ്ങളെ പോലും വല്ലാതെ തളർത്തി. എത്രയോ പേർ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. അത്രയേറെ സ്വാധീനമുണ്ടായിരുന്നു ഡയാനയ്ക്ക്. കേവലം ഒരു അപകടം മാത്രമായിരുന്നു ആ മരണം. മുഹമ്മദ് അൽ ഫയാദി ആരോപിക്കുന്നതുപോലെ ഈ വാഹനാപകടത്തിൽ കൊട്ടാരത്തിന് പങ്കുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല. ഒന്ന് മാത്രം അറിയാം, ബ്രിട്ടൻ ജനതയ്ക്ക് ഇന്നത്തെ രാജാവിന്റെ ഭാര്യ മാത്രമായിരുന്നില്ല ഡയാന, അവരുടെ പ്രിയപ്പെട്ടവളായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും നൽകണേ.